പ്രിയ സ്നേഹിത ബ്രദറൻ തിയോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്ന വേദ പഠന ശിബിരത്തിലേക്ക് താങ്കൾക്ക് സ്വാഗതം ബൈബിൾ സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന എല്ലാ വിഷയങ്ങളും ഞങ്ങൾ ഞങ്ങളുടെ സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ വിഷയങ്ങളെ ക്രമാനുഗതമായി പഠിപ്പിക്കുവാനായിട്ടാണ് ഞങ്ങൾ പരിശ്രമിക്കുന്നത് ഇത് താങ്കൾക്ക് അനുഗ്രഹമാകും എന്നതിന് രണ്ടുപക്ഷമില്ല ഞങ്ങൾ അയക്കുന്ന ഒരു വീഡിയോ പോലും താങ്കൾക്ക് നഷ്ടമാകാതിരിക്കുവാൻ ശ്രദ്ധിച്ചാലും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ഐക്കൺ അമർത്തുകയും ചെയ്യുമ്പോൾ ഞങ്ങൾ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ താങ്കൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നു തന്മൂലം ഒരു വീഡിയോയും താങ്കൾക്ക് നഷ്ടമാകുകയില്ല എന്ന് മാത്രമല്ല ഈ വീഡിയോകൾ നിങ്ങളുടെ ജീവിതത്തിൽ കാരണമായിരിക്കും എന്നതിന് തർക്കവുമില്ല നമ്മൾ കൃപാവരങ്ങളുടെ പഠനത്തിൽ റോമ ലേഖനം പന്ത്രണ്ടാം അധ്യായത്തിലെ ഒന്നാം വാക്യം തൊട്ട് എക്സ്പോസിറ്ററി സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ മൂന്നാമത്തെ വാക്യം കവർ ചെയ്തു മൂന്നാമത്തെ വാക്യം കവർ ചെയ്തതിൻ്റെ സമറി ഞാൻ ഒരു പ്രാവശ്യം കൂടെ ഒന്ന് ഓർപ്പിക്കട്ടെ നമുക്ക് നമ്മൾ അർഹിക്കുന്നതിനേക്കാളും നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നതിനേക്കാൾ ചിന്തിക്കാൻ സാധിക്കുന്നതിൻ്റെ അപ്പുറത്താണ് ദൈവം കൃപാവരങ്ങൾ നൽകിയിരിക്കുന്നത് ഈ കൃപാവരങ്ങൾ നമ്മിൽ ഒരു നല്ല ശതമാനം ആളുകൾ മനസ്സിലാക്കാറില്ല അതുകൊണ്ട് മറ്റ് ആവറേജ് ശരാശരി ക്രിസ്ത്യാനികൾ അവരുടെ ക്രിസ്തീയ ജീവിതം നയിക്കുന്നത് പോലെ ഈവൻ രക്ഷിക്കപ്പെടാത്ത ക്രിസ്ത്യാനികൾ വളരെ ഭക്തിയോടെ ജീവിക്കുന്ന അവരെ ജീവിതം നയിക്കുന്ന രീതിയിലാണ് നമ്മളിൽ പലരെ ജീവിതം നയിക്കുന്നത് എന്ന കർത്താവിൽ നിന്ന് ലഭിച്ച ആ നിക്ഷേപം നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നില്ല തിരുവഴുത്ത് നമ്മളെ ഓർപ്പിക്കുന്ന മറ്റൊരു കാര്യം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് നമ്മിൽ ചെയ്ത ഈ നിക്ഷേപം അത് വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കുന്നോ സാധിക്കുന്നില്ലയോ എന്നുള്ളത് ആത്മീക ജീവിതത്തെ പക്വതയും പരിജ്ഞാനം കൊണ്ട് കൈകാര്യം ചെയ്യുന്നതിനനുസരിച്ചിരിക്കും ഈ നാണയങ്ങളുടെ ഉദാഹരണത്തിൽ കർത്താവ് പറഞ്ഞ എല്ലാ ഉദാഹരണങ്ങളിൽ അറ്റ്ലീസ്റ്റ് ഒരു ദാസൻ പക്വതയും പരിജ്ഞാനം ഇല്ലാതെ ജഡത്തിൻ്റെ ബുദ്ധിക്കനുസരിച്ച് ചിന്തിച്ചതായിട്ടും തൻ്റെ ജീവിതത്തിൽ വന്ന കെയർലെസ്നെസ്സിനെ അതിനുവേണ്ടി തൻ്റെ യജമാനെ കുറ്റം പറഞ്ഞതായിട്ടും നാം കാണുന്നു നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ തന്നെ കൃപാവരം നമുക്ക് വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കുമോ ഇല്ലയോ സാധിക്കുന്നുണ്ടോ ഇല്ലയോ അത് കൃപാവരങ്ങളെ നമ്മൾ ബുദ്ധിയോടെയും പരിജ്ഞാനത്തോടെയും പക്വതയോടെ കൈകാര്യം ചെയ്യുന്നുണ്ടോ ഇല്ലയോ അതിനെ ആശ്രയിച്ചിരിക്കും നമ്മൾ ഒരു നല്ല ശതമാനം ആളുകൾക്ക് നമ്മുടെ കൃപാവരം ജ്വലിപ്പിക്കാനോ വേണ്ട രീതിയിൽ ജ്വലിപ്പിക്കാനോ സാധിക്കാത്തതിൻ്റെ ഒരു കാരണം നാം തന്നെയാണ് അത് മനസ്സിലാക്കാൻ കർത്താവ് നമ്മിൽ ഓരോരുത്തരെയും സഹായിക്കട്ടെ അങ്ങനെ കൃപാവരങ്ങൾ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ റോമാലേഖനം പന്ത്രണ്ടാം അധ്യായത്തിന്റെ ഒന്നും രണ്ടും വാക്യത്തിനനുസരിച്ച് അവരുടെ ജീവിതത്തിൽ ഒരു രൂപാന്തരം വരുവാൻ വേണ്ടി അവരെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം എന്നുള്ള കാര്യം കൂടെ ഞാൻ ഓർപ്പിക്കട്ടെ ആ രൂപാന്തരം ഇല്ലെങ്കിൽ കൃപാവരം ഉപയോഗിക്കാൻ സാധിക്കത്തില്ല ഇത്രയും കാര്യങ്ങൾ നോക്കിയിട്ട് നമുക്ക് റോമാ ലേഖനം പന്ത്രണ്ടാം അധ്യായത്തിന്റെ നാലും അഞ്ചും വാക്യങ്ങളൊന്ന് വായിക്കാം റോമർ പന്ത്രണ്ടിൻ്റെ നാലും അഞ്ചും അവിടെ നാം വായിക്കുന്നത് ഒരു ശരീരത്തിൽ നമുക്ക് പല അവയവങ്ങൾ ഉണ്ടല്ലോ എല്ലാ അവയവങ്ങൾക്കും പ്രവൃത്തി ഒന്നല്ലതാനും അതുപോലെ പലരായ നാം ക്രിസ്തുവിൽ ഒരു ശരീരവും എല്ലാവരും തമ്മിൽ അവയവങ്ങൾ ആകുന്നു നാം ജീവിക്കുന്ന ഈ ഇരുപതാം നൂറ്റാണ്ടിൽ കൃപാവരങ്ങളുടെ വൈവിധ്യത്തെ ഊന്നി പറയുന്നതിന് പകരം ഒന്നോ രണ്ടോ കൃപാവരങ്ങളെ വളരെയധികം അങ്ങ് അതാണ് കൃപാവരം അത് മാത്രമാണ് കൃപാവരം ആ കൃപാവരം ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതം അർത്ഥശൂന്യമാണ് എന്നുള്ള രീതിയിൽ ഉള്ള ഒരു ടീച്ചിങ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് ഇത് തുടങ്ങുന്നത് ഇന്ന് അത് വലിയൊരു രോഗമായിട്ട് മാറിയിരിക്കുകയാണ് തിരുവഴുത്ത് ആവർത്തിച്ച് ഓർപ്പിക്കുന്ന കാര്യം കൃപാവരങ്ങൾ ഒന്നല്ല കൃപാവരങ്ങളിൽ എല്ലാ കൃപാവരങ്ങളും പരിശുദ്ധാത്മാവ് നൽകുന്ന നിക്ഷേപമായതുകൊണ്ട് കൃപാവരങ്ങളിൽ തന്നെ വലുതോ ചെറുതോ എന്നില്ല ആകെയുള്ള വ്യത്യാസം അല്ലെങ്കിൽ ആകെയുള്ള അന്തരം ചില കൃപാവരങ്ങൾ പരസ്യമായിട്ട് ഉപയോഗിക്കുന്നു ചിലത് രഹസ്യമായിട്ട് ഉപയോഗിക്കുന്നു ചിലത് ഇതിൻ്റെ രണ്ടിനെ മധ്യത്തിലാണ് അപ്പൊ അങ്ങനെ വരുമ്പം പരസ്യമായിട്ട് ഉപയോഗിക്കുന്ന കൃപാവരങ്ങളാണ് കൃപാവരങ്ങൾ എന്നോ അല്ലെങ്കിൽ പരസ്യമായിട്ട് ഉപയോഗിക്കുന്ന കൃപാവരങ്ങളാണ് വലുതെന്നോ ചിന്തിക്കാനുള്ള തെറ്റിദ്ധരിക്കാനുള്ള സാധ്യതയുണ്ട് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഇന്ന് മുന്നോട്ട് പോകുന്നതിന് മുൻപ് അതുകൊണ്ട് ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് കൃപാവരങ്ങള് വലുതോ ചെറുതോ എന്നില്ല എല്ലാ കൃപാവരങ്ങളും ദൈവാത്മാവ് നൽകുന്ന നിക്ഷേപമാണ് അത് നമുക്ക് ഊഹിക്കാൻ സാധിക്കുന്നതിനേക്കാൾ വലിയൊരു നിക്ഷേപമാണ് അതുകൊണ്ട് വിശ്വസ്തതയോടെ നമ്മുടെ കൃപാവരങ്ങളെ കണ്ട് മനസ്സിലാക്കി അത് ഉപയോഗിക്കാൻ ദൈവം സഹായിക്കട്ടെ റോമലേഖനം അഞ്ചിൻ്റെ നാലും അഞ്ചും നമ്മൾ വായിച്ചതിന്റെ വെളിച്ചത്തിൽ ചില കാര്യങ്ങൾ ഞാൻ ഓർപ്പിക്കട്ടെ ഒന്നു പത്രോസ് നാലിൻ്റെ പത്ത് വേർഡ് ബൈ വേർഡ് നമ്മൾ പഠിച്ചപ്പോൾ നാം അതിൽ നിന്ന് പ്രത്യേകം മനസ്സിലാക്കിയ ഒരു കാര്യം കൃപാവരങ്ങളുടെ ഉപയോഗത്തെ തടയുവാൻ വേണ്ടി അല്ലെങ്കിൽ തടസ്സപ്പെടുത്തുവാൻ വേണ്ടി സാത്താൻ ഉപയോഗിക്കുന്ന വലിയൊരു തന്ത്രമുണ്ട് ദൈവം നൽകുന്ന നൂറ് കണക്കിന് ഉള്ള കൃപാവരങ്ങളിൽ ഒന്നോ രണ്ടോ എണ്ണമാണ് ശരിയായ കൃപാവരം എന്ന് അങ്ങ് എല്ലായിടത്തും അങ്ങ് പ്രചരിപ്പിച്ചു കഴിയുമ്പോൾ വിശ്വാസികൾ ആ കൺഫ്യൂഷനിൽ പെട്ട് അവരവരുടെ കൃപാവരങ്ങളെ മനസ്സിലാക്കി അതിനെ ജ്വലിപ്പിക്കുന്നതിന് പകരം ഈ ഒന്നോ രണ്ടോ കൃപാവരങ്ങളുടെ പുറകെ ആ കൃപാവരങ്ങളെ മോഹിച്ച് പോകാൻ സാധ്യതയുണ്ട് അങ്ങനെ മോഹിച്ച് അന്യന്റെ കൃപാവരങ്ങളെ അല്ലെങ്കിൽ നമുക്ക് ലഭിച്ചിട്ടില്ലാത്ത കൃപാവരങ്ങളെ മോഹിച്ച് അതിൻ്റെ പുറകെ പോയാൽ ആ കൃപാവരമോ നമുക്ക് ലഭിക്കത്തില്ല കാരണം പരിശുദ്ധാത്മാവ് തൻ്റെ ഇഷ്ടപ്രകാരമാണ് കൃപാവരങ്ങൾ നൽകുന്നത് സോ അതോ നമുക്ക് ലഭിക്കത്തില്ല അവനോന്റെ ജീവിതത്തിൽ ദൈവം തന്ന കൃപാവരങ്ങളെ നാം അവഗണിക്കുകയും ചെയ്യും അങ്ങനെ അവഗണിച്ചു കഴിഞ്ഞാൽ കൃപാവരങ്ങൾ ഉപയോഗിക്കാൻ സാധിക്കത്തില്ല ഫൈനലി യജമാനന്റെ മുമ്പിൽ നിൽക്കുമ്പം ദേ ഒരെണ്ണന്ന് പറയേണ്ടി വരും അന്ന് യജമാനൻ നമ്മളോട് ദുഷ്ടദാസൻ എന്ന് മാത്രമല്ല പറയുന്നത് നമ്മുടെ കയ്യിലുള്ളതോടെടുത്ത് മറ്റുള്ളവർക്ക് കൊടുക്കാനൂടെ ആജ്ഞാപിക്കും അതുകൊണ്ട് ഈ വായിച്ച രണ്ട് വാക്യങ്ങളുടെ വെളിച്ചത്തിൽ ഞാൻ ഒരു പ്രാവശ്യം കൂടെ ഓർപ്പിക്കട്ടെ ക്രിസ്തു സഭയിൽ കൃപാവരങ്ങളുടെ മനുഷ്യർക്ക് ചിന്തിക്കാൻ സാധിക്കാവുന്നതിനെ സാധിക്കാവുന്നതിനെ സാധിക്കാവുന്നതിനേക്കാൾ വളരെയധികം വൈവിധ്യമുണ്ട് ഈവൻ ഒരേ കൃപാവരം ഫോർ എക്സാമ്പിൾ പുൾപിറ്റിൽ നിന്നുള്ള ടീച്ചിങ് അതിൽ തന്നെ വൈവിധ്യമുണ്ട് നമുക്ക് തന്നെ അറിയാമല്ലോ ചിലരെ കൺവെൻഷൻ പുൾപിക്സിൽ വളരെ ശോഭിക്കുന്നു ബൈബിൾ എക്സ്പോസിഷൻ കൊണ്ട് തന്നെ ശോഭിക്കുന്നു മറ്റു ചിലർ ബൈബിൾ ക്ലാസ്സിൽ ശോഭിക്കുന്നു മറ്റു ചിലർ വേദപുസ്തകത്തിന്റെ വിശ്വസനീതിയെ ഡിഫെൻഡ് ചെയ്യുക മറ്റു ചിലർ ഈ ദുരുപദേശ സംഘങ്ങൾക്ക് അവർ പഠിപ്പിക്കുന്ന ദുരുപദേശങ്ങളെ എക്സ്പോസ് ചെയ്യുന്നതിൽ അതിൽ വളരെയധികം ശോഭിക്കുന്നു ഇതെല്ലാം ടീച്ചിങ് ഗിഫ്റ്റ് ആണ് ഇതെല്ലാം ആശയവിനിമയമായിട്ട് ബന്ധപ്പെട്ട കൃപാവരങ്ങളാണ് എന്നാൽ ആ കൃപാവരങ്ങളുടെ വൈവിധ്യമാണ് നാം അവിടെ കാണുന്നത് അതുകൊണ്ട് കൃപാവരങ്ങളുടെ വൈവിധ്യം എന്നുള്ള കാര്യം നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല അത് മറക്കാൻ പാടില്ലാത്തത് കൊണ്ടാണ് ദൈവാത്മാവ് ഇവിടെ കൃപാവരങ്ങളിൽ വൈവിധ്യമുണ്ടെന്നുള്ളത് പറഞ്ഞിട്ട് കുറിച്ച് പറയുന്നത് സി നാം പ്രത്യേക ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് തിരുവെഴുത്ത് വേണമെങ്കിൽ കുറിച്ച് ഡയറക്ട്ലി സംസാരിക്കാമായിരുന്നു എന്നാൽ കൃപാവരങ്ങളെക്കുറിച്ച് ഡയറക്ട്ലി സംസാരിക്കുന്നതിന് പകരം ആദ്യം നമ്മുടെ മനസ്സിൽ സംഭവിക്കേണ്ട രൂപാന്തരത്തെ കുറിച്ച് സംസാരിക്കുന്നു നമ്മുടെ മനസ്സിൽ സംഭവിക്കേണ്ട രൂപാന്തരത്തെ കുറിച്ച് സംസാരിച്ച് കഴിഞ്ഞിട്ട് പിന്നെ വൈവിധ്യത്തെ കുറിച്ച് സംസാരിക്കുന്നു വൈവിധ്യത്തെ കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞിട്ടാണ് കൃപാവരങ്ങളെ കുറിച്ച് ആക്ച്വലി സംസാരിക്കുന്നത് സോ നാം ഇതുപോലെ തന്നെ കൃപാവരങ്ങളുടെ വൈവിധ്യം മനസ്സിലാക്കി മറ്റുള്ളവരുടെ കൃപാവരം മോഹിക്കാതെ നമ്മുടെ കൃപാവരം അവരുടെ കൃപാവരം അത് ദേ ആർ ഡിഫറെന്റ് എന്ന് മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോകണം അതുപോലെ തന്നെ ചിലർ അവരുടെ കൃപാവരങ്ങളെ അങ്ങ് എക്സാജറേറ്റ് ചെയ്ത് പറയും പ്രാർത്ഥിക്കാൻ ദൈവം കൃപ നൽകിയിട്ടുള്ള അല്ലെ കൃപാവരങ്ങൾ നൽകിയിട്ടുള്ള ധാരാളം ആളുകളുണ്ട് എനിക്ക് എൻ്റെ പേഴ്സണൽ ലൈഫിൽ അങ്ങനെയുള്ള ആളുകളെ പലരെ അറിയാം എൻ്റെ ഓൺ ഗ്രാൻഡ് ഫാദർ അങ്ങനെയുള്ള ഒരു വ്യക്തിയായിരുന്നു വല്യപ്പച്ചൻ മണിക്കൂറുകൾ മുട്ടയിരുന്ന് പ്രാർത്ഥിച്ച് മുട്ടയിലുള്ള തഴമ്പ് ഹാർഡായി കട്ടിപിടിച്ച് അത് ബ്ലേഡും കൊണ്ട് പല പ്രാവശ്യം ഞാൻ ചെത്തിക്കളഞ്ഞിട്ടുണ്ട് വില്ലിപ്പച്ചൻ തൊണ്ണൂറ് അടുത്തപ്പോഴും എപ്പോഴും മുട്ടയിലിരുന്നായിരുന്നു പ്രാർത്ഥിക്കുന്നത് വില്ലിപ്പച്ചൻ ആ വിഷയത്തെ കുറിച്ച് മറ്റുള്ളവരോട് ആരോടും നിർബന്ധമായിട്ടൊന്നും പറയത്തില്ലായിരുന്നു പ്രാർത്ഥിക്കുമെന്നും ആരോടും പറയത്തില്ലായിരുന്നു എന്നാൽ പ്രാർത്ഥനയുടെ കൃപാവരം ലഭിച്ചിട്ടുള്ള പല ആളുകൾ അവരുടെ കൃപാവരങ്ങളെ ഉപയോഗിച്ച് കുറച്ച് കഴിയുമ്പോൾ അഹങ്കരിച്ച് അവർ ഏത് ഏത് രീതിയിലാണ് കൃപാവരം പ്രാർത്ഥനാവരം ഉപയോഗിക്കുന്നത് അതിനെക്കുറിച്ച് മറ്റുള്ളവരോട് വളരെ എക്സാജറേറ്റ് ചെയ്ത് പറഞ്ഞ് അവർ പ്രാർത്ഥിക്കുന്ന രീതിയിൽ പ്രാർത്ഥിച്ചെങ്കിലേ പ്രാർത്ഥന പ്രാർത്ഥനയാകത്തുള്ളെന്ന് അവകാശപ്പെടാറുണ്ട് ഞാനത് എടുത്തു പറയുന്നതിൻ്റെ ഒരു കാരണം പ്രാർത്ഥനയുടെ കൃപാവരം ലഭിച്ചിട്ടുള്ളവരുടെ ഇടയ്ക്കാണ് ഇങ്ങനെയുള്ള അഹങ്കാരം മതം സാധാരണ കാണപ്പെടുന്നത് അവരെ പ്രാർത്ഥിച്ച് അങ്ങ് എല്ലാം ചെയ്യുക എല്ലാവരും അല്ല പ്രാർത്ഥനയുടെ കൃപാവരുള്ള ചിലര് അവര് പ്രാർത്ഥിച്ച് ഈ ലോകത്തിലുള്ള സർവ്വകാര്യങ്ങൾ നടത്തുന്നു എന്നൊരു ഫീലിംഗ് വന്ന് അവർ മുട്ടയിലിരുന്ന് ആ പ്രാർത്ഥിക്കുന്നതെങ്കിൽ എല്ലാവരും മുട്ടയിലിരുന്ന് പ്രാർത്ഥിച്ചെങ്കിൽ മാത്രമേ ദൈവം കേൾക്കൂ എന്നുള്ള അവകാശവാദങ്ങളൊക്കെ അവർ മുന്നോട്ട് വെക്കാറുണ്ട് മറ്റു ചിലര് പ്രാർത്ഥിക്കുമ്പോൾ ിലപിച്ച് കണ്ണുനീര് പൊഴിച്ച് പ്രാർത്ഥിച്ചെങ്കിൽ മാത്രമേ ദൈവം കേൾക്കത്തുള്ളൂ എന്ന് ക്ലെയിം ചെയ്യാറുണ്ട് ഇവരെല്ലാം ബേസിക്കലി രണ്ട് ഇവർക്കെല്ലാം രണ്ട് പ്രശ്നമാണ് അവർക്ക് ദൈവം കൊടുത്ത കൃപാവരത്തെ അവർ ശരിയായിട്ട് ഉപയോഗിച്ചു കഴിഞ്ഞ് ആ കൃപാവരം ഉപയോഗിക്കുന്നതിനെ കുറിച്ച് അഹങ്കരിച്ച് ആ അഹങ്കാരത്തിന്റെ കാരണം കൊണ്ട് മതം പൊട്ടി മറ്റുള്ളവരെല്ലാം അവരെ പോലെ ആകണമെന്ന് അവകാശപ്പെടുകയാണ് കൃപാവരങ്ങളിൽ വളരെ വൈവിധ്യമുണ്ട് ചിലർ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നു ചിലർ നടന്ന് പ്രാർത്ഥിക്കുന്നു എനിക്ക് നല്ലതുപോലെ അറിയാം നടന്ന് പ്രാർത്ഥിക്കുന്ന ആളുകളെ അറിയാം കാരണം മുട്ടുകൂത്തിയിരുന്നാൽ ഉറക്കം വരും അതുകൊണ്ട് നടന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട് ഉറങ്ങി ഉറക്കം വരും അതുകൊണ്ട് നടന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട് അതുപോലെ കണ്ണടച്ചാൽ ഉറക്കം വരും അതുകൊണ്ട് കണ്ണ് തുറന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട് ഈ കൃപാവരത്തെ ഉപയോഗിക്കുന്നതിൽ വളരെയധികം വൈവിധ്യമുണ്ട് അതുകൊണ്ട് ഞാൻ പ്രത്യേകം ഓർപ്പിക്കട്ടെ നമുക്ക് ദൈവം തന്ന കൃപാവരം മറ്റുള്ളവർ അതേ കൃപാവരത്തെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലല്ല നാം അതെങ്ങനെ ഉപയോഗിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് നേരെ മറിച്ച് കർത്താവ് ആ വിഷയത്തിൽ നമുക്ക് എന്ത് ഗൈഡൻസ് നൽകുന്നു ആ ഗൈഡൻസിനനുസരിച്ചാണ് നമ്മുടെ കൃപാവര ഉപയോഗിക്കേണ്ടതെന്ന് ഓർപ്പിക്കട്ടെ അതുപോലെ തന്നെ ഈ ഭാഗം ഓർപ്പിക്കുന്ന മറ്റൊരു കാര്യം വിശ്വാസികളായ എല്ലാവരും ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ അവയവങ്ങളാണ് അതുകൊണ്ട് ശരീരം ഒരവയവം അല്ലാത്തതുപോലെ തന്നെ സഭയിൽ ഒരു കൃപാവരം മാത്രമല്ല ശരീരത്തിൽ ധാരാളം അവയവങ്ങളുണ്ട് നമ്മൾ സാധാരണ അവയവം എന്ന് പറയുമ്പോൾ കർമ്മേന്ദ്രിയങ്ങളെ മാത്രമാണ് അവയവം എന്ന് പറയുന്നത് അത് മനുഷ്യന്റെ ഒരു മിസ്റ്റേക്ക് ആണ് ശരിയായിട്ട് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ നൂറുകണക്കിന് അവയവങ്ങളുണ്ട് ഈവൻ നമ്മുടെ സ്കിൻ അതൊരു ഓർഗനായിട്ടാണ് മെഡിസിൻ പറയുന്നത് ശരീരത്തിലെ ഏറ്റവും വലിയ ഓർഗനാണ് സ്കിൻ കാരണം ഒരു വ്യക്തിയുടെ ശരീരത്തിലെ സ്കിൻ അങ്ങോട്ടെടുത്ത് സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറെ ഏറെ ഏരിയ അത് ഓക്കിപ്പൈ ചെയ്യും അതൊരു അവയവം ഇതുപോലെ തന്നെ സഭയിൽ ധാരാളം അവയവങ്ങളുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ഈ വൈവിധ്യത്തെ എതിർക്കാൻ പാടില്ല ഒരു ശരീരം ോപ്പർലി ഫങ്ഷൻ ചെയ്യണമെങ്കിൽ എല്ലാ അവയവങ്ങളും അതതിൻ്റെ വർക്ക് ചെയ്തേ പറ്റും നമുക്കെല്ലാം അറിയാം ഇപ്പൊ അലർജി കൂടി വരികയാണ് ചിലർക്ക് പൊടിയുടെ അലർജി ചിലർക്ക് കോക്രോച്ചിൻ്റെ അലർജി ചിലർക്ക് ഓൾമോസ്റ്റ് എന്ത് ചെയ്താലും ഈ അതിൻ്റെ അലർജി വൈ കാരണം അവരുടെ ശരീരത്തിൽ ചില അവയവങ്ങൾ അത് പ്രവർത്തിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നത് പ്രവർത്തിക്കേണ്ട രീതിയിൽ പ്രവർത്തിക്കുന്നതിന് പകരം അത് അബ്നോർമലായിട്ട് പ്രവർത്തിക്കുന്നു ആൻഡ് അപ്നോർമൽ ആയിട്ടുള്ള രാസവസ്തുക്കൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു അതിൻ്റെ കാരണം കൊണ്ടാണ് അലർജി ഉണ്ടാകുന്നത് ഇതുപോലെ തന്നെ വിശ്വാസികളായ നാം എല്ലാവരും വേണ്ട രീതിയിൽ പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ പ്രാദേശിക സഭയും സാർവത്രിക സഭയും വളരെ തുള്ളു സാർവത്രിക സഭയെ നാം കാണുന്നില്ല എന്നാൽ ഏതെങ്കിലും ഒരു പ്രാദേശിക സഭയ്ക്ക് ഒരു ക്ഷീണം ലഭിച്ചാൽ ആ പ്രാദേശിക സഭ സാർവത്രിക സഭയുടെ ഘടകമായതുകൊണ്ട് ആ സാർവത്രിക സഭയിൽപ്പെട്ട ആളുകൾക്കും അതിൻ്റെ ദോഷം അല്ലെങ്കിൽ കുറവ് സംഭവിക്കും എന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ അതുകൊണ്ട് ഈ റോമാ ലേഖനം പന്ത്രണ്ടാം അധ്യായം നാലിൻ്റെ അഞ്ചിൻ്റെയും വെളിച്ചത്തിൽ നാം ഒരു പ്രാവശ്യം കൂടെ നമ്മെ തന്നെ ഓർപ്പിക്കേണ്ടത് നാം ക്രിസ്തുവിൻ്റെ ശരീരങ്ങളുടെ അവയവങ്ങളായതുകൊണ്ട് അവയവങ്ങളായതുകൊണ്ടും ശരീരത്തിൽ അവയവങ്ങൾ ധാരാളം ഉള്ളതുപോലെ തന്നെ നമ്മിൽ സഭയിലുള്ള വിശ്വാസികൾക്ക് ദൈവം ധാരാളം കൃപാവരങ്ങൾ നൽകിയിട്ടുണ്ട് ആ വൈവിധ്യം മനസ്സിലാക്കി മറ്റുള്ളവരുടെ മറ്റുള്ളവരുടെ കൃപാവരങ്ങളെ മോഹിക്കുന്നതിന് പകരം അവരവരുടെ കൃപാവരങ്ങളെ ഉപയോഗിക്കുകയും ഒരേ കൃപാവരം ഒരേ കൃപാവരം പലർക്കു കൊടുത്താൽ അത് അതിൽ തന്നെ അതിൻ്റെ യൂസിൽ തന്നെ വൈവിധ്യം ഉണ്ടാകും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു അവയവത്തിന് വേദന ഉണ്ടെങ്കിൽ ശരീരം മുഴുവൻ വേദന അനുഭവിക്കുന്നു അതുപോലെ തന്നെ നമ്മിൽ ആരെങ്കിലും അവരവരുടെ കൃപാവരങ്ങൾ ഉപയോഗിക്കുന്നതിൽ ശ്രദ്ധ കാണിച്ചില്ലെങ്കിൽ ശരീരത്തിനാണ് ദോഷം ഇത്രയും പറഞ്ഞിട്ട് നമുക്കിനി അടുത്ത രണ്ട് വാക്യങ്ങൾ നോക്കാം റോമാലേഖനം പന്ത്രണ്ടാം അദ്ധ്യായത്തിന്റെ ആറും ഏഴും വാക്യങ്ങൾ റോമർ പന്ത്രണ്ടിൻ്റെ ആറും ഏഴും ആകയാൽ നമുക്ക് ലഭിച്ച ഒത്തവണ്ണം പ്രത്യേകം ഞാൻ ഓർപ്പിക്കട്ടെ ലഭിച്ച കൃപ ആകയാൽ നമുക്ക് ലഭിച്ച ഒത്തവണ്ണം വെവ്വേറെ ഇവിടെയും വൈവിധ്യമാണ് തിരുവഴുത്ത് എത്രയോ സ്ഥലത്ത് വൈവിധ്യത്തെ കുറിച്ച് ഊന്നി പറയുന്നു കാരണം ക്രിസ്തു സഭയിൽ ചിലർ അവരുടെ കൃപാവരങ്ങളെ അങ്ങ് വളരെയധികം ഗ്ലോറിഫൈ ചെയ്ത് മറ്റുള്ളവരുടെ മനസ്സിൽ വളരെയധികം ഇൻഫീരിയോറിറ്റി കോംപ്ലെക്സ് സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇവിടെയും പിന്നെ വൈവിധ്യമാണ് ആകയാൽ നമുക്ക് ലഭിച്ച കൃപക്കൊത്തവണ്ണം വെവ്വേറെ വരമുള്ളത് കൊണ്ട് പ്രവചനമെങ്കിൽ വിശ്വാസത്തിന് ഒത്തവണ്ണം ശുശ്രൂഷ എങ്കിൽ ശുശ്രൂഷയിൽ ഉപദേശിക്കുന്നവനെങ്കിൽ ഉപദേശത്തിൽ പ്രബോധിപ്പിക്കുന്നവനെങ്കിൽ പ്രബോധനത്തിൽ ദാനം ചെയ്യുന്നവൻ ഏകാഗ്രതയോടെ ഭരിക്കുന്നവൻ ഉത്സാഹത്തോ ഉത്സാഹത്തോടെ കരുണ ചെയ്യുന്നവൻ പ്രസന്നതയോടെ ആകട്ടെ അപ്പം കൃപാവരങ്ങൾ ഉപയോഗിക്കുന്നതിനെ കുറിച്ചുള്ള പശ്ചാത്തലം നീണ്ട ഒരു ബാക്ക്ഗ്രൗണ്ട് തന്നിട്ടാണ് പരിശുദ്ധാത്മാവ് നമ്മളെ കൃപാവരങ്ങളെക്കുറിച്ചുള്ള ഒരു ഡയറക്റ്റ് ഡിസ്ക്രിപ്ഷൻ തരുന്നത് ആ ഡയറക്റ്റ് ഡിസ്ക്രിപ്ഷൻ പിക്കപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഒരു പ്രാവശ്യം കൂടെ ഞാൻ ഓർപ്പിക്കട്ടെ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഈ കൃപാവരങ്ങൾ എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റന്റ് കോഫി അല്ലെങ്കിൽ ഇൻസ്റ്റന്റ് ടീ പോലെ അല്ല അത് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്നു പൊട്ടിച്ചു ഒഴിച്ചു സേർ അങ്ങനെയല്ല കൃപാവരങ്ങൾ ആദ്യം കണ്ടുപിടിക്കണം കണ്ടുപിടിച്ച് അതിനെ പോഷിപ്പിക്കണം പോഷിപ്പിച്ചിട്ട് ആ കൃപാവരം ഉപയോഗിക്കുവാൻ വേണ്ടിയുള്ള അവസരങ്ങൾ കണ്ടുപിടിക്കണം ആ അവസരങ്ങൾ കണ്ടുപിടിച്ചിട്ട് വളരെയധികം ജ്ഞാനത്തോടെയും പരിജ്ഞാനത്തോടെയും കൃപാവരങ്ങൾ ഉപയോഗിക്കണം വളരെ കൃപയുടെ ഈ ഈ പശ്ചാത്തലം എല്ലാം ഉണ്ടെങ്കിലേ നമുക്ക് കൃപാവരം വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കത്തുള്ളൂ ഒരു പ്രാവശ്യം കൂടെ ഞാൻ ഓർപ്പിക്കട്ടെ ദൈവം നമ്മിൽ ഓരോരുത്തരെയും അത് ചെയ്യുവാൻ വേണ്ടി സഹായിക്കട്ടെ കാരണം നാം എല്ലാവരും ദൈവത്തിന്റെ ഒരു മാസ്റ്റർ പ്ലാനിന് അനുസരിച്ചാണ് വർക്ക് ചെയ്യുന്നത് എന്ന് ഞാൻ ഈ ക്ലാസ് തുടങ്ങിയപ്പോ തന്നെ ഓർപ്പിച്ചായിരുന്നു അതിന്ന് വൈകഈ വൈകുന്നേരം ഒന്നുകൂടെ ഓർപ്പിച്ചിട്ട് മുന്നോട്ട് പോകട്ടെ നാം അവിടെ വായിച്ച രണ്ട് വാക്യങ്ങൾ റോമ ലേഖനം പന്ത്രണ്ടിന്റെ ആറ് ഏർ ഏഴും ഇനിയും ഭാഗം ഭാഗമായിട്ട് നമുക്കൊന്ന് നോക്കാം ആദ്യമായിട്ട് നമ്മൾ കാണുന്നത് ആകയാൽ നമുക്ക് ലഭിച്ച കൃപയ്ക്കൊത്തവണ്ണം വെവ്വേറെ വരം ഉള്ളതുകൊണ്ട് ഇവിടെ കൃപാവരങ്ങളുടെ കാര്യത്തിൽ വൈവിധ്യമുണ്ടെന്നുള്ള കാര്യം തിരുവഴുത്ത് ഒരു പ്രാവശ്യം കൂടെ ഓർപ്പിക്കുന്നു ആ വൈവിധ്യത്തെ നാം മറന്നാൽ ദോഷം നമ്മക്കാണെന്ന് നമ്മൾ മനസ്സിലാക്കണം അത് കഴിഞ്ഞ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞ് പിന്നെ ഓരോ കൃപാവരങ്ങളെ എടുത്ത് തിരുവഴുത്ത് പറയുന്നു പ്രവചന എങ്കിൽ വിശ്വാസത്തിന് ഒത്തവണ്ണം അത് ശരിയായ അതിൻ്റെ ട്രാൻസ്ലേഷൻ വിശ്വാസത്തിൻ്റെ അളവിനനുസരിച്ച് അല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ അനുപാതത്തിനനുസരിച്ചെന്നാണ് നമ്മുടെ കൃപാവരം നാം ഉപയോഗിക്കുന്നത് ബേസിക്കലി നമ്മുടെ ആത്മീക ജീവിതത്തിലെ സമർപ്പണത്തിനനുസരിച്ചിരിക്കും ഈ വിശ്വാസത്തിന്റെ അനുപാതം എന്ന് പറഞ്ഞാൽ അവിടെ വിശ്വാസം എന്നുള്ള വാക്ക് നമ്മുടെ ആത്മീക ജീവിതത്തിലുള്ള എല്ലാ കാര്യങ്ങളെ ഒന്നിച്ച് പ്രദർശിപ്പിക്കുന്നു നമ്മുടെ പക്വത നമ്മുടെ സമർപ്പണം അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തെ കുറിച്ച് ദൈവത്തിൻ്റെ ആ മാസ്റ്റർ പ്ലാന് അത് പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയില്ലെങ്കിൽ ആ മാസ്റ്റർ പ്ലാനിൽ നാം എവിടെ ഫിറ്റ് ആകുന്നു എന്നുള്ള കാര്യങ്ങളുടെ ഒക്കെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇതെല്ലാം കൂടെ ചേർത്താണ് ഇവിടെ വിശ്വാസത്തിന്റെ അനുപാതം എന്ന് പറഞ്ഞിരിക്കുന്നത് ആ അറിവിൻ്റെയും ആ ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും അനുപാതത്തിൽ നമ്മൾ നമ്മുടെ കൃപയ്ക്ക് നമ്മൾ ആ കൃപാവരം ഉപയോഗിക്കണമെന്നാണ് ഇവിടെ ദൈവവചനം പറയുന്നത് ആദ്യത്തെ ഗിഫ്റ്റ് പ്രവചനം ഞാൻ ഇതിനു മുൻപ് ഓർപ്പിച്ചതുപോലെ പ്രവചനം എന്നുള്ള വാക്കിന് രണ്ടർഥമുണ്ട് ഗ്രീക്കിലെ പ്രോഫറ്റേയ എന്ന് പറഞ്ഞ വാക്കാണ് ഏറ്റവും കുറഞ്ഞ് പത്തൊമ്പത് പ്രാവശ്യം അത് ഉപയോഗിച്ചിട്ടുണ്ട് ഞാൻ ഈ ഏറ്റവും കുറഞ്ഞ അല്ലെ മിനിമം ഇടയ്ക്കിടയ്ക്ക് പറയുന്നതിൻ്റെ കാരണം ചില വാക്കുകൾ ഒന്നിലധികം രൂപത്തിൽ നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് മിനിമം നയൻറ്റീൻ എന്നാൽ മറ്റു രൂപത്തിലും ഉപയോഗി അത് യൂസ് ചെയ്ത് കാണാം ഈ വാക്ക് പ്രോഫിറ്റ് ചെയ്യ അല്ലെങ്കിൽ പ്രോഫസിന്നുള്ളത് രണ്ടർത്ഥത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട് ഒന്ന് ഭാവിയെ കുറിച്ച് ദൈവം ഒരു വ്യക്തിയുടെ മനസ്സിൽ ഇട്ട കാര്യങ്ങൾ ദൈവജനത്തിന്റെ മുൻപിൽ വെളിപ്പെടുത്തുക അതിൻ്റെ ഒരു നല്ല ഉദാഹരണമാണ് അഗബോസ് അഗബോസ് ഒരു വരുവാനിരിക്കുന്ന ഒരു ക്ഷാമത്തെക്കുറിച്ച് പ്രവചിച്ചു അതുപോലെ തന്നെ പൗലോസിനെ കുറിച്ചൊരു പ്രവചനം ഉണ്ടായിരുന്നു ഈ രീതിയിൽ നിന്നെ കിട്ടിക്കൊണ്ട് പോകും എന്ന് അങ്ങനെയുള്ള പ്രവചനത്തെ കുറിച്ചാണ് ഈ വാക്ക് ഈ വാക്ക് അങ്ങനെയുള്ള പ്രവചനത്തെ സൂചിപ്പിക്കുന്നു എന്നാൽ അത് മാത്രമല്ല ഈ വാക്ക് പുതിയ നിയമത്തിൽ ഉപയോഗിച്ചിരിക്കുന്നതിൽ മെജോറിറ്റി പകുതി പോലും അല്ല മെജോരിറ്റി പരിശുദ്ധാത്മാവിൽ നിന്ന് പ്രകാശം ലഭിച്ചിട്ട് ആ പ്രകാശം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നതിനാണ് പ്രോഫസി എന്നുള്ള വാക്ക് അല്ലെ പ്രോഫിറ്റ് ചെയ്യ എന്നുള്ള വാക്ക് മോസ്റ്റ് ഓഫ് ദ ടൈം ഉപയോഗിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നുള്ള പ്രകാശത്തെ കുറിച്ച് ഒരു വാക്ക് പറയട്ടെ വേദപുസ്തകത്തിലെ പുസ്തകത്തിലെ അറുപത്തിയാറ് പുസ്തകങ്ങൾ പരിശുദ്ധാത്മാവിന്റെ പ്രേരണയാൽ ഇൻസ്പിറേഷൻ കൊണ്ട് എഴുതിയതാണ് അതുകൊണ്ട് തിരുവഴിത്തിലെ അറുപത്തിയാറ് പുസ്തകത്തിലെ ഓരോ വാചകം ഈവൻ കർത്താവ് പറഞ്ഞതിനനുസരിച്ച് ഓരോ വള്ളിയും പുള്ളിയും ദൈവാത്മാവിന്റെ പ്രേരണയാൽ എഴുതപ്പെട്ടതാണ് എന്നാൽ തിരുവഴുത്തിൻ്റെ അറുപത്തിയാറ് ബുക്സ് ക്ലോസ് ചെയ്തതോടെ പിന്നെ ആ ഇൻസ്പിറേഷൻ ഓഫ് ദ ഹോളി സ്പിരിറ്റ് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ആ ആ ഇൻസ്പിറേഷൻ അത് പിന്നെ ആർക്കും കൊടുത്തിട്ടില്ല അത് കഴിഞ്ഞ് ദൈവവചനം പഠിക്കുന്ന ആളുകൾക്ക് ലഭിക്കുന്നതിനാണ് പ്രകാശം എന്ന് നമ്മൾ പറയുന്നത് ഒന്ന് ഒരുന്തിയർ പന്ത്രണ്ടാം അധ്യായത്തിൽ എല്ലാവർക്കും പ്രയോജനം ലഭിക്കുവാൻ വേണ്ടി പരിശുദ്ധാത്മാവിന്റെ പ്രകാശം ലഭിക്കുന്നതും നമ്മൾ കാണുന്നു നമ്മൾ തിരുവഴുത്ത് കെയർഫുള്ളി വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ ദൈവാത്മാവ് നമ്മുടെ ഹൃദയങ്ങളിൽ വർക്ക് ചെയ്യും അങ്ങനെ ദൈവാത്മാവ് നമുക്ക് തരുന്ന ആ ആശയങ്ങളെയാണ് തിരുവഴുത്തിൽ പ്രകാശം എന്ന് പറയുന്നത് സോ ഇവിടെ ദൈവാത്മാവ് ഈ വാക്യത്തിൽ പ്രവചനയെങ്കിൽ വിശ്വാസത്തിന് ഒത്തവെണ്ണം അത് ഉപയോഗിക്കട്ടെ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം നമുക്ക് ദൈവാത്മാവിൽ നിന്ന് ലഭിച്ച് മറ്റുള്ളവരുമായിട്ട് ആ ആശയം പങ്കുവെക്കാൻ അല്ലെ ആശയവിനിമയത്തിന്റെ കൃപാവരമാണ് ലഭിച്ചിരിക്കുന്നത് എങ്കിൽ നമ്മുടെ വിശ്വാസത്തിന് ഒത്തവണ്ണം അവിടെ വിശ്വാസം എന്നുള്ളത് ഞാൻ ഇതിനു മുമ്പ് ഓർപ്പിച്ചതുപോലെ നമ്മുടെ സമർപ്പണത്തെ നമ്മുടെ പക്വതയെ അതുപോലെ ദൈവത്തിന്റെ ആ മാസ്റ്റർ പ്ലാനിൽ നമ്മൾ എവിടെ ആ അണ്ടർസ്റ്റാൻഡിങ് ഇതിനെ എല്ലാത്തിനെയും കൂടെ കാണിക്കുന്നു അപ്പം നമുക്ക് ദൈവം തന്ന ആ പ്രകാശം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനുള്ള കൃപാവരമായി ലഭിച്ചെങ്കിൽ അത് നമ്മൾ നമ്മുടെ ആത്മീയ ജീവിതത്തിലുള്ള ആ വളർച്ചയ്ക്ക് അനുപാതത്തിൽ മറ്റുള്ളവരുടെ മധ്യെ ഉപയോഗിക്കുക എന്നാണ് തിരുവെഴുത്തു പറയുന്നത് അങ്ങനെ ഒരു വ്യക്തി ഈ ദൈവത്തിൽ നിന്ന് വെളിച്ചം ലഭിച്ച് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയുള്ള ഗിഫ്റ്റ് ലഭിച്ച ഒരു വ്യക്തി ആത്മീക ജീവിതത്തിൽ പക്വതയിൽ പക്വത ലഭിച്ചു കഴിയുമ്പോൾ സാരിക്കുമ്പോൾ അതിൽ ഉപദേശമുണ്ടാകും ശാസനമുണ്ടാകും ഗുണീകരണമുണ്ടാകും നീതിയുടെ മാർഗത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള ഇൻസ്ട്രക്ഷൻ ഉണ്ടാകും അല്ലെങ്കിൽ ഡോക്ടറീൻ റിപ്രൂഫ് കറക്ഷൻ ഇൻസ്ട്രക്ഷൻ ഇൻ റൈറ്റ്യസ്നെസ് ഉണ്ടാകും അതാണ് ഇവിടെ തിരുവഴുത്തു പറയുന്നത് വിശ്വാസത്തിന്റെ അനുപാതത്തിൽ നാം അതിനെ ഉപയോഗിക്കുക എന്നുള്ളത് ഈ ലിസ്റ്റിൽ പല ഗിഫ്റ്റ്സ് ഇവിടെ നൽകിയിട്ടുണ്ടെങ്കിലും ഈ ഗിഫ്റ്റ് ഏറ്റവും ആദ്യമേ പറഞ്ഞതിനൊരു കാരണമുണ്ട് സഭ ക്രിസ്തുവിന്റെ ശരീരമായ സഭ പ്രത്യേകിച്ച് പ്രാദേശിക സഭ സഭയിലുള്ള വിശ്വാസികൾ അവരുടെ ജീവിതത്തിൽ ദൈവം അവരെ എന്തിന് അവരാര അവരെ ദൈവം എന്തിനു വിളിച്ചു എന്തിനീ ലോകത്തിലാക്കി ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ അവർക്ക് അവരുടെ ജീവിതം അർത്ഥവത്തായ രീതിയിൽ കൈകാര്യം ചെയ്യാൻ സാധിക്കത്തുള്ളൂ അല്ലെ നയിക്കാൻ സാധിക്കത്തുള്ളൂ അങ്ങനെ അവരവരുടെ ജീവിതത്തെ കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ ആരെങ്കിലും അവരെ പഠിപ്പിക്കണം ആ പഠിപ്പിക്കുന്ന ഗിഫ്റ്റിനെ കുറിച്ചാണ് നമ്മൾ ഇവിടെ പറയുന്നത് സോ ദൈവത്തിൽ നിന്ന് ലഭിച്ച ആശയങ്ങളെ മറ്റു വിശ്വാസികളുമായിട്ട് പങ്കിടുന്ന കൃപാവരെ ലഭിച്ചിട്ടുള്ള ആളുകൾ അവരുടെ ജീവിതത്തിലുള്ള വളർച്ചയും സമർപ്പണത്തിന്റെ അനുപാതത്തിൽ അത് ഉപയോഗിക്കണം അതാദ്യ പറഞ്ഞിരിക്കുന്നത് ബിക്കോസ് അവർ ആ കൃപ ഉപയോഗിച്ചെങ്കിൽ മാത്രമേ സഭയിൽ ആളുകൾക്ക് വളർച്ച ഉണ്ടാവൂ വളർച്ച ഉണ്ടായില്ലെങ്കിൽ ആ സഭ ഗ്രാജ്വലി അങ്ങ് മൊരടിച്ചു പോകും എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ മുന്നോട്ട് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം ഓർപ്പിക്കട്ടെ ഇന്ന് എത്രയോ വേർപാട് സഭകളിൽ ധാരാളം വിശ്വാസികൾ ഉണ്ടായിട്ട് പോലും ആ പ്രാദേശിക സഭയുടെ കാര്യങ്ങളെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാൻ ആളുകളില്ല ദൈവം വ്യക്തമായിട്ട് തൻ്റെ വചനത്തിൽ പറയുന്നത് നമ്മളെ നിസ്സഹായരായിട്ട് വിടത്തില്ലെന്നാണ് എല്ലാ പ്രാദേശിക സഭകളിലും അതത് സഭയെ വളർത്തുവാനും സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയുള്ള കൃപാവരങ്ങൾ ദൈവം കൊടുത്തിട്ടുണ്ട് അങ്ങനെ കൃപാവരങ്ങൾ കൊടുത്തിട്ടുള്ള ആളുകളെ അല്ലെ ലഭിച്ചിട്ടുള്ള ആളുകളെ വേണ്ട രീതിയിൽ പോഷിപ്പിച്ചെങ്കിൽ മാത്രമേ അവർ വളരത്തുള്ളൂ പാലും കൊടുക്കണം കട്ടിയുള്ള ആഹാരവും കൊടുക്കണം ഞാൻ പല മീറ്റിങ്സിലൊക്കെ പോകുമ്പോ ഇടയ്ക്കിടയ്ക്ക് വളരെ രസമായ ഒരു കാര്യം കാണാറുണ്ട് എഴുപത് വയസ്സ് എൺപത് വയസ്സ് ഒക്കെയുള്ള സഹപ്രവർത്തകർ ശനിയാഴ്ച ആകുമ്പോഴത്തേക്ക് അവരുടെ സഭയിൽ അങ്ങ് തിരിച്ചു പോവും ചില വർഷങ്ങൾക്ക് മുമ്പ് നല്ലൊരു ബൈബിൾ ടീച്ചറാണ് എന്നോട് പറഞ്ഞു ജോൺസനെ ഞാൻ ശനിയാഴ്ച അങ്ങ് പോയേ പറ്റൂ ആ അതുകൊണ്ട് എൻ്റെ ക്ലാസ് കൂടെ ജോൺസൺ ഒന്ന് എടുത്തോളാം അത് എനിക്ക് വലിയ പ്രോബ്ലം ഇല്ലായിരുന്നു ഞാൻ ആ അങ്കിളിന്റെ ക്ലാസ് എടുത്തോളാം എന്ന് പറഞ്ഞു ആ സമയത്ത് ഒരു എൺപത് വയസ്സ് അപ്രോക്സിമേറ്റ്ലി പ്രായമുണ്ട് ഞാൻ ചോദിച്ച അങ്ങൾ ഇതെന്നെ ഇത്ര ധൃതി വെച്ചു പോന്ന് അതേ ഞായറാഴ്ച ഞാൻ ചെന്നില്ലെങ്കിൽ സഭായോഗം നടത്താന് പ്രസംഗിക്കാന് അപ്പം നുറുക്കാന് സ്തോത്ര കാഴ്ച എണ്ണാന് സഭയിൽ ആളില്ല ഏതാണ്ട് നൂറ്റി ഇരുപത്തിയഞ്ച് കുടുംബങ്ങളുള്ള ഒരു സഭയാണ് നൂറ്റി ഇരുപത്തി അഞ്ച് കുടുംബങ്ങൾ ഉണ്ടെങ്കിൽ ആ സഭയിൽ എത്ര മെമ്പേഴ്സ് ഉണ്ടാകുമെന്ന് നമുക്കൊന്ന് കണക്ക് കൂട്ടാനുള്ളതേ ഉള്ളൂ ഓരോ കപ്പിൾ മാത്രമേ ഉള്ളെങ്കിൽ തന്നെ ഇരുന്നൂറ്റി അൻപത് മെമ്പേഴ്സ് ഉണ്ട് ആ ഇരുന്നൂറ്റി അൻപത് മെമ്പേഴ്സിൻ്റെ ഇടയ്ക്ക് വചനം കൈകാര്യം ചെയ്യാൻ ആളില്ല പാട്ട് ലീഡ് ചെയ്യാൻ ആളില്ല അപ്പം മുറിക്കാൻ ആളില്ല സ്ത്രോത്രകഴ്ച എണ്ണാൻ ആളില്ല കസേര എടുത്തിടാൻ മാത്രമേ ആളുള്ളൂ അത് ആ സഭ നയിച്ച വ്യക്തികൾ അല്ലെങ്കിൽ വ്യക്തിയുടെ കുഴപ്പമാണ് ദൈവത്തിൻ്റെ കുഴപ്പമല്ല ആൻഡ് ഈ നയിക്കുന്നതിൽ നമ്പർ വൺ സഭയെ സഭയിലുള്ള വിശ്വാസികളെ പഠിപ്പിക്കുന്ന ആളുകളാണ് ഓരോ സഭയിലും ദൈവം ദൈവവചനം പഠിപ്പിക്കാൻ വേണ്ടി ആളുകളെ എഴുന്നേൽപ്പിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള സഹോദരന്മാര് പരസ്പരം ഇരുന്ന് ചർച്ച ചെയ്ത് ഈ സഭയിലെ വിശ്വാസികൾക്ക് ഏതൊക്കെ ഉപദേശമാണ് ഫസ്റ്റ് റൗണ്ട് വേണ്ടത് സെക്കൻഡ് റൗണ്ട് വേണ്ടത് തേർഡ് റൗണ്ട് വേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കി അതിനനുസരിച്ച് സഭയുടെ ടീച്ചിങ് പ്രോഗ്രാം ക്രമീകരിക്കേണ്ടതാണ് ഇന്ന് ഏറ്റവും ഫാസ്റ്റായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന വേർപാട് സഭകൾ ഒന്ന് സിംഗപ്പൂരിലാണ് ഒന്ന് സൗത്ത് കൊറിയയിലാണ് ഈ സഭകളിലൊക്കെ വളരെ ഫാസ്റ്റായിട്ട് വളരുന്ന പല ചർച്ചസിലുള്ള ഒരു ഹാബിറ്റ് ആ സഭയിലുള്ള മൂപ്പന്മാരും ആ സഭയിലുള്ള ബൈബിൾ ടീച്ചേഴ്സും എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് ഈ സഭയിലെ വിശ്വാസികളുടെ ആവശ്യക്ത എന്ത് എന്ന് പരിശോധിച്ച് ചർച്ച ചെയ്ത് അതിനനുസരിച്ച് പഠിപ്പിക്കേണ്ട വിഷയങ്ങൾ ഐഡന്റിഫൈ ചെയ്ത് വിഷയങ്ങളുടെ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് ആ സഭയിൽ ടീച്ചിങ്ങിന് കഴിവുള്ള ആളുകളെ ആ വിഷയങ്ങൾ ഏർപ്പെടുത്തി അവർക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടി സമയം കൊടുക്കുന്നു എന്ന് മാത്രമല്ല അങ്ങനെ ചുമതലയോടെ ഈ വിഷയം കൈകാര്യം ചെയ്യുന്ന ഒരു നല്ല ശതമാനത്തിൽ ഒരു കാര്യം കൂടുണ്ട് ഓരോ സൺഡേയും ഓരോ ബൈബിൾ ക്ലാസ് കഴിഞ്ഞിട്ട് ആ ക്ലാസ് എടുത്ത സഹോദരൻ വേണ്ട രീതിയിൽ പ്രിപ്രേഷൻ ചെയ്തിട്ടാണോ ക്ലാസ് എടുത്തതെന്നുള്ള കാര്യം മൂപ്പന്മാര് വിലയിരുത്തും വിലയിരുത്തിയിട്ട് ആ സഹോദരൻ ആ കവർ ചെയ്യേണ്ട വിഷയം വേണ്ട ശ്രദ്ധയോടെ പഠിച്ചില്ല അല്ലെങ്കിൽ വേണ്ട രീതിയിൽ അവതരിപ്പിച്ചില്ലെങ്കിൽ ആ സഹോദരന് വേണ്ട ഇൻസ്ട്രക്ഷൻ മൂപ്പന്മാർ കൊടുക്കും അങ്ങനെ ചെയ്യുന്ന സഭകളാണ് ആയിട്ട് ഇന്ന് വളരുന്നത് സിംഗപ്പൂരിലെ സഭകൾ സിംഗപ്പൂരിൽ നിന്ന് ലോകം മുഴുവൻ മിഷനറീസിനെ അയക്കുന്നുണ്ട് ലോകം മുഴുവൻ അങ്ങ് വലിയ സൂപ്പർ റിച്ച് ആയതുകൊണ്ടല്ല വളരുന്ന സഭകളായതുകൊണ്ടാണ് ഇത് തന്നെയാണ് സൗത്ത് കൊറിയയില് നമ്മൾ നമ്മുടെ ഓൺ സഭകളെ കുറിച്ചൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് നമ്മുടെ സഭകളിൽ അങ്ങനെ ഒരു ലീഡർഷിപ്പ് അങ്ങനെ ചർച്ച ചെയ്യാറുണ്ടോ ചർച്ച ചെയ്ത് ഏതൊക്കെ വിഷയമാണ് എന്നുള്ളത് തീരുമാനിക്കാറുണ്ടോ ഇന്ന് ഒരു നല്ല ശതമാനം വേർപാട് സഭകളിൽ ഒരു വർഷത്തെ അൻപത്തിരണ്ട് സൺഡേയ്സിൽ മുപ്പത് അല്ലെങ്കിൽ നാൽപ്പത് സൺഡേസ് ആണ് പ്രസംഗിക്കുന്നത് വരുന്ന ഓരോ വിസിറ്ററും ഒരു നാൽപ്പത് മിനിറ്റ് അല്ലെ നാൽപ്പത്തി അഞ്ച് മിനിറ്റ് ആളുകളെ ഓക്കെപ്പൈ ചെയ്യണം അതുകൊണ്ട് എന്തെങ്കിലും ഒരു എന്റർടൈൻ ചെയ്യുന്ന ഒരു മെസ്സേജ് കൊടുത്തിട്ട് പോകും ആ വിസിറ്ററിന് യാതൊരു ഐഡിയ ഇല്ല ആ സഭയിലെ ആളുകൾക്ക് ഏതൊക്കെ വിഷയങ്ങളാണ് ദൈവജനത്തിൽ നിന്ന് ആവശ്യമുള്ളതെന്ന് അത് ദൈവ ദൈവവചനം സഭയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഇൻസ്ട്രക്ഷന്റെ ഒരു വികൃത രൂപമാണ് പെർവേർട്ടഡ് ഫോമാണ് അതിൻ്റെ കാരണം കൊണ്ട് ഓൾറെഡി ക്ഷാമത്തിൽ തിരുവഴുത്തിൻ്റെ കാര്യത്തിൽ ക്ഷാമത്തിൽ ഇരിക്കുന്ന സഭകളിൽ അല്ലെ സഭയുടെ അംഗങ്ങൾ കുറെ കൂടെ ക്ഷാമം അനുഭവിക്കുകയാണ് ഇന്ന് നമ്മുടെ എത്ര സഭകളിൽ അടിസ്ഥാന ഉപദേശങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് സൺഡേ സ്കൂളിന്റെ കാര്യമല്ല ഞാൻ പറയുന്നത് സൺഡേ സ്കൂൾ എന്ന് പറഞ്ഞാൽ ഒരു നല്ല ശതമാന സഭകൾ ബ്രദറൻ സൺഡേ സ്കൂൾ പാടാവലി ഉപയോഗിക്കുന്നു അത് വളരെ ദൈവഭയവും ദൈവഭക്തിയും പരിജ്ഞാനമുള്ള ബ്രദേഴ്സ് പ്രിപ്പയർ ചെയ്ത സിലബസ് ആയതുകൊണ്ട് കുട്ടികൾക്ക് ലഭിക്കേണ്ടതെല്ലാം അതിൻ്റെ പന്ത്രണ്ട് വർഷം കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട് അതിന്റെ കാര്യം അല്ല ഞാൻ ചോദിക്കുന്നത് ചർച്ച് പുൾപിറ്റ് സൺഡേ ചർച്ച് പുൾപിറ്റ് ബൈബിൾ ക്ലാസ് ചർച്ച് പുൾപിറ്റിൽ നിന്ന് അടിസ്ഥാന ഉപദേശം എത്ര സഭകളിൽ പഠിപ്പിക്കുന്നുണ്ട് വേർപാടുകാരെ എന്നും സ്ട്രോങ് ആയിട്ട് പഠിപ്പിച്ച ഒരു കാര്യമാണ് ദൈവത്തിന്റെ യുഗങ്ങളുടെ കാര്യപരിപാടി എത്ര സഭകളിൽ അത് പഠിപ്പിച്ചിട്ടുണ്ട് പഠിപ്പിക്കുന്നുണ്ട് അത് ഇടയ്ക്കിടയ്ക്ക് റിപ്പീറ്റ് ചെയ്യേണ്ട ഒരു വിഷയമാണ് ദൈവത്തിന്റെ യുഗങ്ങളുടെ കാര്യപരിപാടി വ്യക്തമായിട്ടൊരു സഭയിൽ ആവർത്തിച്ചു പഠിപ്പിക്കുവാണെങ്കിൽ ഈ മഹോപദ്രവക്കാരും ഇസ്രായേലും സഭ ഒന്നാന്നെന്ന് പറയുന്നവരും അതുപോലെ തന്നെ സഭായുഗത്തിന്റെ നിസ്തുല്യത മനസ്സിലാക്കാത്ത ആളുകളൊന്നും തലപൊക്കത്തില്ലായിരുന്നേനെ എന്നാൽ ഇന്ന് അവർ വേർപാട് സഭകളിൽ എല്ലായിടത്തും തലപൊക്കുന്നുണ്ട് കാരണം അവരെ അവരവരുടെ ഹോംവർക്ക് വേദപുസ്തകത്തിനെതിരെയുള്ള ഹോംവർക്ക് അവർ ശരിയായിട്ട് ചെയ്തിട്ടുണ്ട് വേദപുസ്തകം അറിയാവുന്നവർ അവരുടെ ഹോംവർക്ക് വേണ്ട രീതിയിൽ ചെയ്യുന്നില്ല അതുകൊണ്ട് ഇവിടെ ടീച്ചിങ്ങിന്റെ കൃപാവരമുള്ള ആളുകളെ ഞാൻ ഒരു പ്രാവശ്യം കൂടെ ഓർപ്പിക്കട്ടെ നിങ്ങളുടെ സഭയ്ക്ക് എന്ത് വേണം എന്നുള്ളത് നിങ്ങളുടെ സഭയിലെ മൂപ്പന്മാർ തീരുമാനിക്കേണ്ടതാണ് മൂപ്പന്മാർ ആക്ച്വലി ടീച്ചേഴ്സുമായിട്ട് ഒന്നിച്ചിരുന്ന് ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ടതാണ് അതിന് പകരം നിങ്ങളുടെ സഭയിൽ ആര് വന്നു കഴിഞ്ഞാൽ അവൻ ആരാണ് എന്താണ് അവന്റെ ഉപദേശം എന്താണ് പ്രിപ്പയർ ചെയ്തിട്ടാണെന്നോ വന്ന എന്നറിയാതെ ഓക്കെ ഇന്നെ ആള് പ്രീച്ച് ആയിട്ട് എന്ന് പറയുന്ന ഒരു പ്രാക്ടീസാണ് നിങ്ങളുടെ ചർച്ചിൽ എങ്കിൽ ടീച്ചിങ്ങിന്റെ ഗിഫ്റ്റ് ആളുകൾ ഉള്ള ആളുകളോട് എനിക്കൊരു അഭ്യർത്ഥനയുണ്ട് ടീച്ചിങ്ങിന്റെ നിങ്ങളുടെ കൃപാവരം ദൈവം നിങ്ങൾക്ക് തന്നത് നിങ്ങൾ അത് പ്രോപ്പർലി പ്രിപ്പയർ ചെയ്യുക പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് പുളിപ്പിച്ച് തരുന്നത് ദൈവത്തിന്റെ റെസ്പോൺസിബിലിറ്റി ആ നമ്മളല്ല മാസ്റ്റർ പ്ലാൻ നമ്മളല്ല പ്രിപ്പയർ ചെയ്യുന്ന മാസ്റ്റർ പ്ലാനിനനുസരിച്ച് അനുസരിച്ച് നമ്മൾ നമ്മളെ തന്നെ പ്രിപ്പയർ ചെയ്യുക അത് ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്പർ ടു ഒക്കുവാന്നെങ്കില് ചില സഭകളിൽ മൂപ്പന്മാരെ വിശ്വാസികൾ പറയുന്നത് കേൾക്കും ചില സഭകളിൽ മൂപ്പന്മാര് സദാം ഹുസൈനെ പോലെയാണ് ഞാന് എൻ്റെ ഇഷ്ടം എല്ലാ ടൈപ്പും ഉണ്ടല്ലോ നമ്മുടെ ഇടയ്ക്ക് അങ്ങനാണെങ്കിൽ ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല എന്നാൽ ചില സഭകളിൽ ബിസിനസ് മീറ്റിംഗ് എന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ട് അത് മൂപ്പന്മാരുടെ മീറ്റിംഗ് അല്ല മൂപ്പന്മാരെ സഭയിൽ സ്നാനപ്പെട്ട എല്ലാ സഹോദരന്മാരുമായിട്ട് മീറ്റിംഗ് ഉണ്ട് പല വേർപാട് സഭകളിൽ ബിസിനസ് മീറ്റിംഗ് ഉണ്ട് അങ്ങനെ ബിസിനസ് മീറ്റിംഗ് ഉള്ള ഒരു സഭയാണെങ്കിൽ അവിടെ എല്ലാവർക്കും ആശയവിനിമയത്തിന് സ്വാതന്ത്ര്യം ഉള്ളത് കൊണ്ട് സഭയ്ക്ക് ടീച്ചിങ്ങിൻ്റെ കാര്യത്തിൽ ഒരു ക്രമീകൃത പരിപാടി വേണം എന്നുള്ളത് നിങ്ങളവിടെ അവതരിപ്പിച്ച് അത് കേൾക്കേണ്ട ആളുകൾ കേൾക്കുവാണെങ്കിൽ അതിന് പ്രോപ്പർ ഒരു ഗൈഡൻസ് കൊടുക്കണം കേൾക്കാൻ തയ്യാറല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല തന്നെയല്ല ദൈവം മുൻപാകെ നിങ്ങൾക്ക് റെസ്പോൺസിബിലിറ്റി ഇല്ല എന്നാൽ കേൾക്കുവാൻ തയ്യാറായ മൂപ്പന്മാര് ഇങ്ങനെ ബിസിനസ് മീറ്റിങ്ങിൽ വിശ്വാസികൾ പറയുന്നത് കേൾക്കാൻ തയ്യാറാണെങ്കിൽ അത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി സഭയിൽ ടീച്ചിങ്ങിന്റെ കൃപയുള്ള ആളുകളുടെ റെസ്പോൺസിബിലിറ്റിയാണ് ഈ വിഷയം മൂപ്പന്മാരെ ബോധ്യപ്പെടുത്തുക അപ്പൊ അതുകൊണ്ട് ദൈവ പരിശുദ്ധാത്മാവിൽ നിന്ന് പ്രകാശനം ലഭിച്ച് വിശ്വാസികളെ പഠിപ്പിക്കാനും വിശ്വാസികളുമായിട്ട് ആശയവിനിമയം നടത്താനുള്ള കൃപാവരം ലഭിച്ചിട്ടുള്ള ആളുകൾ അവരുടെ വിശ്വാസത്തിൻ്റെയും വളർച്ചയുടെയും അളവിൻ്റെ ഒത്തവണ്ണ അനുപാതത്തിൽ ആ കൃപാവരങ്ങൾ ഉപയോഗിക്കട്ടെ ആ കൃപാവരമുള്ള ആരെങ്കിലും ഈ ഓഡിയൻസിൽ ഉണ്ടെങ്കിൽ നിങ്ങളുടെ കൃപാവരം നിങ്ങൾ റെഗുലറായിട്ട് പ്രിപ്പയർ ചെയ്യുക നിങ്ങളുടെ സഭയിൽ അത് ഉപയോഗിക്കപ്പെടുവാൻ വേണ്ടി അവസരം ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കുക ആ വിഷയത്തെ കുറിച്ച് മൂപ്പന്മാരോട് സംസാരിക്കാൻ സാധിക്കുമെങ്കിൽ സംസാരിക്കുക ഒരു ചേഞ്ച് ആവശ്യമാണ് ഇന്ന് നമ്മുടെ ഒരു നല്ല ശതമാനം സഭകൾ സൺഡേ പുൾപിറ്റിലെ കട്ടിയുള്ള ഭക്ഷണം സെർവ് ചെയ്യുന്നതിന് വരെ ടോണിക്ക് ആണ് സെർവ് ചെയ്യുന്നത് കാരണം വരുന്ന വിസിറ്റേഴ്സിന് യാതൊരു ഐഡിയ ഇല്ലല്ലോ സഭയിലെ ആളുകൾക്ക് എന്താ വേണ്ടതെന്ന് അങ്ങനെ നമ്മുടെ സഭകൾ ആയിക്കൊണ്ടിരിക്കുവാണ് അതിൻ്റെ മധ്യയെ നമ്മൾ ഓരോരുത്തർക്കും ചെയ്യാവുന്നത് നമുക്ക് ചെയ്യാം നമുക്ക് ചെയ്യാൻ സാധിക്കാത്തതിന് നമ്മൾ ഉത്തരവാദികളല്ല എന്നൂടെ ഞാൻ ഓർപ്പിക്കട്ടെ അടുത്തതായിട്ട് നാം കാണുന്നത് വിശ്വാസത്തിൻ്റെ ഒത്തവണ്ണം അല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ അനുപാത ഐം സോറി ആ ഫ്രേസ് ഒന്നെടുക്കാം വിശ്വാസത്തിന്റെ അനുപാതം എന്നുള്ള ഞാൻ അതിന് എക്സ്പ്ലനേഷൻ തന്നായിരുന്നല്ലോ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാക്യം കൂടെ വായിച്ചിട്ട് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു ലൂ ലൂക്കോസിന്റെ സുവിശേഷം പന്ത്രണ്ടിന്റെ നാൽപ്പത്തി എട്ട് അവിടെ നാം വായിക്കുന്നത് അറിയാതെ അറിയാതെ കൊണ്ട് അടിക്കയോഗ്യമായത് ചെയ്തവനോ കുറെ അടി കൊള്ളും അറിയാത്തത് കൊണ്ട് അടിക്കയോഗ്യമായത് ചെയ്തവൻ കുറെ അടിയെ കൊള്ളത്തുള്ളൂ വളരെ ലഭിച്ചവനോട് വളരെ ആവശ്യപ്പെടും അധികം ഏറ്റുവാങ്ങിയവനോട് അധികം ചോദിക്കും നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഇഗ്നറൻസും കൊണ്ട് എന്തെങ്കിലും വന്നാൽ അത് അതിന്റെ പണിഷ്മെന്റ് കുറവാണ് എന്നാൽ ഈ ടീച്ചിങ്ങിന്റെ കൃപ ലഭിച്ചിട്ടുള്ള ആളുകളെ അവർക്ക് അവരറിയാവുന്ന കാറ്റഗറിയിലാണ് അവർക്ക് പണിഷ്മെന്റ് കൂടുതലായിരിക്കും അവരവരുടെ ജോലി ചെയ്തില്ലെങ്കിൽ അടുത്ത ഫ്രേസ് ഈ വാക്യത്തിൽ അപ്പൊ ആ ഒരു എക്സ്പ്ലനേഷൻ കൂടെ ആവശ്യമായിരുന്നു അടുത്ത ഫ്രൈസ് ശുശ്രൂഷയെങ്കിൽ ശുശ്രൂഷയിൽ ഈ ടീച്ചിങ്ങിന്റെ കൃപ എന്ന് പറഞ്ഞാൽ അതിൽ ധാരാളം വൈവിധ്യമുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ പുൽപിറ്റ് പ്രീച്ചിങ് ഉണ്ട് കൺവെൻഷൻ പ്രീച്ചിങ് ഉണ്ട് ബൈബിൾ ടീച്ചിങ് ഉണ്ട് അതുപോലെ തന്നെ ബൈബിളിന്റെ വിശ്വസനീയത ഡിഫെൻഡ് ചെയ്ത് സംസാരിക്കുന്ന ടീച്ചിങ്സ് ഉണ്ട് അതുപോലെ തന്നെ ഈ ദുരുപദേശ സംഘങ്ങൾ ബൈബിളിനെതിരെ സംസാരിക്കുമ്പോൾ ശരിയായ ഉപദേശം പഠിപ്പിക്കുന്ന ഗിഫ്റ്റ് ഉണ്ട് അതുപോലെ തന്നെ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ അതിലൊരു വലിയ വെറൈറ്റിയാണുള്ളത് ഈ ശുശ്രൂഷ എന്ന് പറഞ്ഞ ഒരു കാര്യം മാത്രമല്ല ദൈവം വളരെയധികം നൽകുന്ന ഒരു കൃപാവരമാണ് ശുശ്രൂഷ കാരണം ഒരു സഭ നടക്കണമെങ്കിൽ ഹാളിലെ കക്കൂസും കുളിമുറിയും വൃത്തിയാക്കുന്നത് തൊട്ട് ഹോള് തൂത്ത് തുടച്ച് കസേറ എടുക്കുന്നതും സൗണ്ട് സിസ്റ്റം മാനേജ് ചെയ്യുന്നത് ഇതെല്ലാം ആവശ്യമാണ് ഇതെല്ലാം ഉണ്ടെങ്കിലേ കാര്യം നടക്കത്തുള്ളൂ ഞാനത് കുറച്ചുകൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയത് ഞാൻ കളമശ്ശേരി സഭയുടെ അംഗമാണ് ഈ സഭ പല വർഷങ്ങളായിട്ട് ഒരു ഹിന്ദി മീറ്റിംഗ് നടത്തുന്നുണ്ട് അതില് ധാരാളം ഹിന്ദിക്കാരെ ധാരാളം ആളുകൾ വന്ന് അറ്റൻഡ് ചെയ്യാറുണ്ട് ഒരു സൺഡേ ആവറേജ് ഒരു ഇരുപത്തിയഞ്ചിൻ്റെ മുപ്പത്തി അഞ്ചിൻ്റെ ഇടയ്ക്ക് ആളുകൾ വരും എന്നാൽ ചില സമയത്ത് നാൽപ്പത് നാൽപ്പത്തിയഞ്ചൊക്കെ വരാറുണ്ട് പ്രത്യേകിച്ച് സ്പെഷ്യൽ പ്രോഗ്രാംസും ഒക്കെ വെക്കുമ്പോൾ ഈ പ്രോഗ്രാമിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം ഒരു ഇരുപത്തിയഞ്ച് ആളുകൾ വന്ന് പ്രോഗ്രാം അറ്റൻഡ് ചെയ്തിട്ട് പോകുമ്പം അതിന്റെ നടത്തിപ്പിന് എത്ര വോളന്റിയേഴ്സാണ് വേണ്ടതെന്ന് കസേറ അടുക്കുന്നത് തൊട്ട് പാട്ട് പാടുന്നത് അതുപോലെ ആള് കൂടിക്കഴിഞ്ഞാൽ കസേറ എടുത്തിടാന് പിന്നെ ഈ മൈഗ്രന്റ് ലേബറേഴ്സ് ഒക്കെ വരുമ്പോ അവർക്കൊരു ചായ കിട്ടിയ വലിയ സന്തോഷമാണ് ചായ സേർവ് ചെയ്യാന് അതുപോലെ തന്നെ എന്തെങ്കിലും അവർക്ക് ഈറ്റബിൾസ് കൊടുക്കാന് ഇതെല്ലാം കഴിഞ്ഞ് എല്ലാവരും ബൈ ബായ് ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞ് ഹോള് തൂത്ത് തുടച്ച് വൃത്തിയാക്കി കസേറയെല്ലാം അടുക്കി അത്രയും കഴിഞ്ഞാൽ പോലും തീരുന്നില്ല ഞങ്ങള് പേപ്പർ കപ്പ്സ് ആണ് ഉപയോഗിക്കുന്നത് ഈ പേപ്പർ കപ്സ് മുഴുവൻ കള കളക്ട് ചെയ്ത് കൊണ്ട് ഡിസ്പോസ് ചെയ്യുന്നത് വരെ ശുശ്രൂഷയിൽപ്പെട്ടതാണ് ഒന്നോ രണ്ടോ സഹോദരന്മാരാണ് അത് ചെയ്യുന്നത് അവരെ വലിയ നോട്ടീസബിൾ ആളുകളൊന്നുമല്ല അല്ല പ്രാർത്ഥിക്കാനൊന്നും അവർക്ക് യൂഷ്വലി അവസരം കൊടുക്കാറില്ല കാരണം അവർക്ക് ഹിന്ദി അറിയത്തില്ല ആൻഡ് പ്രാർത്ഥിക്കാൻ വലിയ ഒരു കഴിവില്ലാത്ത സഹോദരന്മാരും ആകാം പല കാരണങ്ങളാകാം എന്നാൽ മീറ്റിംഗ് കഴിഞ്ഞ് ഹോള് കൂട്ടുന്നതിന് മുൻപ് അത് ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് ആ പേപ്പർ കപ്സ് മുഴുവൻ ഒരു സഞ്ചിക്കകത്തിട്ട് വീട്ടിൽ കൊണ്ടുപോയി ഒന്നി കത്തിക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും വീടിന്റെ പുറകിലുള്ള അതിനുവേണ്ടി വേസ്റ്റിടാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കുഴിയിലിടുക ഇതുപോലും ചെയ്യാൻ ആള് വേണമെങ്കിലേ എങ്കിലേ മീറ്റിംഗ് ശരിയായിട്ട് നടക്കത്തുള്ളൂ അത് കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഒരു പ്രാദേശിക സഭയുടെ പ്രോഗ്രാംസ് നടക്കണമെങ്കിൽ ഹെൽപ്പിന് എത്ര പേര് വേണം എന്നുള്ളത് മനസ്സിലായത് ഞാൻ എല്ലാം ഒന്നും പറഞ്ഞില്ല എല്ലാ ഹിന്ദി മീറ്റിംഗ് റെക്കോർഡ് ചെയ്യും റെക്കോർഡ് ചെയ്യുമ്പം ക്യാമറ ഫിറ്റ് ചെയ്യണം അതിന്റെ സ്റ്റാൻഡ് ഫിറ്റ് ചെയ്യണം മൈക്ക് ഫിറ്റ് ചെയ്യണം എല്ലാം കഴിഞ്ഞ് വളരെ കെയർഫുള്ളി അതെല്ലാം അഴിച്ചെടുക്കണം എത്രയോ ബ്രദേഴ്സ് അവരോടത് പറയാതെ അത് ചെയ്യും പാട്ട് ലീഡ് ചെയ്യണ് ഹിന്ദി പാട്ട് ലീഡ് ചെയ്യണ് നമ്മുടെ ഇവിടെ ഈ മലയാളത്തിൽ പാടുന്ന മാത്യൂസ് ബ്രദറാണ് അതിൻ്റെ ലീഡർ ഈ ചില വർഷങ്ങളും കൊണ്ട് മാത്യൂസ് എത്രയോ ചെറുപ്പക്കാരെ എൻകറേജ് ചെയ്തു ചെറുപ്പക്കാരല്ലാത്തവരെ എൻകറേജ് ചെയ്തു അങ്ങനെ വലിയൊരു ഹിന്ദി പാട്ട് മിനിസ്ട്രി തന്നെ ആ മീറ്റിംഗിന് തുടങ്ങുമ്പോ ഉണ്ട് ചെറിയൊരു മീറ്റിംഗ് ആണ് വെറും ഇരുപത്തിയഞ്ച് തൊട്ട് മുപ്പത്തിയഞ്ച് ഹിന്ദിക്കാരെല്ലാം സൺഡേ വരുന്നു പോകുന്നു ഏതാണ്ട് ഇരുപത് മിനിമം ഇരുപത് വോളന്റിയേഴ്സ് ഉണ്ടെങ്കിൽ അത് നടക്കത്തുള്ളൂ സാധാരണ ഇരുപത് ഇരുപത്തിയഞ്ച് ആളുകൾ വോളന്റിയേഴ്സായിട്ട് ആണുങ്ങളും പെണ്ണുങ്ങളും പിള്ളേരും എല്ലാം ഉണ്ടാകും പ്രാദേശിക സഭ ഹിന്ദി മീറ്റിംഗ് പോലല്ല ഹിന്ദി മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ കോസ്പൽ മീറ്റിംഗ് ആ വന്നു പോയി ഫിനിഷ്ഡ് ഒരു പ്രാദേശിക സഭ എന്ന് പറഞ്ഞാൽ അതൊരു വിശാല കുടുംബമാണ് ആ വിശാല കുടുംബത്തിൽ ജസ്റ്റ് ഞായറാഴ്ച വന്നിട്ട് പോവുകയല്ല അവിടെ ഒത്തിരി കാര്യങ്ങളുണ്ട് സൺഡേ വർഷിപ്പുണ്ട് കോസ്പൽ മീറ്റിംഗ്സ് ഉണ്ട് പ്രെയർ മീറ്റിംഗ് ഉണ്ട് കോട്ടേജ് മീറ്റിംഗ് ഉണ്ട് വിവാഹങ്ങളുണ്ട് ശവസംസ്കാരങ്ങളുണ്ട് പ്ലസ് വിശ്വാസികൾക്ക് രോഗം വന്നു കഴിഞ്ഞാൽ അവരെ ഹെൽപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ട് അതുപോലെ തന്നെ സഭയിലെ പാവപ്പെട്ട ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് ഫൈനാൻഷ്യൽ കപ്പാസിറ്റി ഇല്ല എന്നുള്ളത് അത് ശരിയായിട്ട് പരിശോധിച്ച് മനസ്സിലാക്കി ഡിസേൺ ചെയ്ത് ഹെൽപ്പ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ അവരെ അവരെ എൻകറേജ് ചെയ്ത് ഹെൽപ്പ് ചെയ്യിപ്പിക്കുക അല്ലെങ്കിൽ മൂപ്പന്മാർ മുൻകൈ എടുത്ത് അവരെ ഹെൽപ്പ് ചെയ്യുക ഇതിനെല്ലാം ഇതെല്ലാം ആ ഗിഫ്റ്റ് ഓഫ് ഹെൽപ്പ് അല്ലെ ശുശ്രൂഷ എന്നുള്ള കൃപാവരത്തിൽ വരുന്നതാണ് നമ്മൾ ഈ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളിൽ ധാരാളം ആളുകൾക്ക് ഇങ്ങനെയുള്ള ഗിഫ്റ്റ്സ് ലഭിച്ചിട്ടുണ്ട് നമ്മളത് മനസ്സിലാക്കിയിട്ടുണ്ടോ ഇത് ആ പ്രാദേശിക സഭയുടെ ഫങ്ഷനിങ്ങിന് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകമാണെന്ന് ദൈവവചനം ഓർപ്പിക്കുന്നത് ശുശ്രൂഷ എങ്കിൽ ശുശ്രൂഷയിൽ ഉത്സാഹത്തോടെ ആ വ്യക്തി ചെയ്യട്ടെ ചെയ്തിട്ടുണ്ടോ ചെയ്യാറുണ്ടോ ശുശ്രൂഷയുടെ ഗിഫ്റ്റ് നമുക്ക് ലഭിച്ചിട്ടുണ്ടോ ഇല്ലയോന്ന് നമ്മൾ പരിശോധിച്ചിട്ടുണ്ടോ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഈ കൃപാവരം എന്നുള്ള കാര്യം നമ്മൾ സാധാരണ എടുക്കുന്നതിനേക്കാൾ കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരു കാര്യമാണ് കാരണം ദൈവം നമുക്ക് വേണ്ടി ഒരാസൂത്രിത പദ്ധതി ഉണ്ടാക്കിയിട്ടുണ്ട് ആ ആസൂത്രിത പദ്ധതിയിലോട്ട് നാം ഫിറ്റ് ആകണമെങ്കിൽ അഡ്ജസ്റ്റ് ആകണമെങ്കിൽ നമ്മൾ പല കാര്യങ്ങൾ ചെയ്യണം അതിലൊന്നാണ് നമ്മുടെ കൃപാവരങ്ങൾ മനസ്സിലാക്കി ജ്വലിപ്പിച്ച് പോഷിപ്പിച്ച് അത് വേണ്ട രീതിയിൽ ഉപയോഗിക്കുക നമ്മൾ ഓരോരുത്തർക്കും അവരവരുടെ കൃപാവരങ്ങൾ മനസ്സിലാക്കി ദൈവം നമ്മെ വിളിച്ച രീതിയിൽ വിശ്വസ്ഥതയോടെ ഉപയോഗിക്കുവാൻ വേണ്ടി ദൈവാത്മാവ് സഹായിക്കട്ടെ ഗോഡ് ബ്ലെസ് യു പ്രിയ സ്നേഹിത ബ്രദർ തിയോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിക്കുന്ന ഈ വീഡിയോ താങ്കൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ബൈബിൾ സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന എല്ലാ വിഷയങ്ങളും ഞങ്ങൾ ഞങ്ങളുടെ സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇവ താങ്കൾക്ക് അനുഗ്രഹമാകും എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് ഞങ്ങൾ അയക്കുന്ന എല്ലാ വീഡിയോയും താങ്കൾ കാണുകയും അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വിഷയങ്ങൾ പഠിക്കുകയും ചെയ്യുക ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ അമർത്തുകയും ചെയ്യുമ്പോൾ ഞങ്ങൾ അയക്കുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ താങ്കൾക്ക് ലഭിക്കും തന്മൂലം ഒരു വീഡിയോയും നിങ്ങൾക്ക് നഷ്ടമാകുകയില്ല ഈ വീഡിയോകൾ നിങ്ങളുടെ ആത്മീയ ജീവിതത്തിനും ഭാവി തലമുറയ്ക്കും ആത്മീയ പ്രചോദനം ഉളവാക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല താങ്കളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളുടെ ഇമെയിൽ വഴിയായും ഫോൺ വഴിയായും ഞങ്ങളെ അറിയിക്കാവുന്നതാണ്